പശുക്കട ഇടവയിലെ എച്ച് എം സൽമോൻ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറെ, പശുക്കട ഇടവയിലെ മതബോധന പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു ഒന്ന് വിശദീകരിക്കാമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഇടവകയിലെ പ്രവർത്തനങ്ങൾ, വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട ഹിൽജോ അച്ഛനോടൊപ്പം ചേർന്നുകൊണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടൊപ്പം, ഇവിടുത്തെ മതാധ്യാപകരെല്ലാം ചേർന്നുകൊണ്ട് വളരെ മനോഹരമായി തന്നെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും പരിശീലന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ എല്ലാ ഇടവകളിലും അഭിമുഖീകരിക്കുന്നത് പോലെ തന്നെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. കുട്ടികൾക്ക് ഒരു വിശ്വാസ പരിശീലനം നേടുന്നതിൽ ഒരു വിമുഖത ആദ്യ കാലഘട്ടങ്ങളിൽ കാണിച്ചിരുന്നു. തീർച്ചയായും ഈ കോവിഡിൻ്റെ ശേഷമാണത് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഏറെക്കുറെ മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പരിശീലന പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു വിജയം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചത്. പ്രധാനമായും ഈ ദിവസങ്ങളിൽ പറയാനുള്ളത്, ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഞങ്ങളുടെ ഒരു ധ്യാനം കഴിഞ്ഞത്. ഒരു ധ്യാനം എന്നതിലുപരി 8, 9, 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് പോലെയും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെയും ഒക്കെ ആയിരുന്നു ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. അതുപോലെ വിശ്വാസം പരിശീലനത്തിൽ ഏർപ്പെടാൻ വിമുഖതയുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ചെറിയ കൗൺസിലിങ്ങുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മുടെ ദേവാലയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു എന്നതിൽ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ജോഷി സാർ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ? സുഖമായിരിക്കുന്നു. നമ്മുടെ +1 +2 ക്ലാസ്സുകളിലെ പരീക്ഷ കഴിഞ്ഞല്ലോ, അപ്പം കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ നല്ലോണം നടന്നോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും കുട്ടികൾ പരീക്ഷാത്മാർത്ഥമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ആര്യച്ചൻ്റെ നല്ലൊരു നേതൃത്വം ഉണ്ടായിരുന്നു, അധ്യാപകരുടെ ശ്രദ്ധയുണ്ടായിരുന്നു. കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ജോഷി സാറെ, നമ്മുടെ കുട്ടികൾ 10 കഴിയുമ്പോഴേക്കും വിശ്വാസപരമായ കാര്യങ്ങൾക്ക് കുറെ പിന്നോട്ട് നിൽക്കുമല്ലോ. ഈ കുട്ടികളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ വേണ്ടിയിട്ട് +1 +2 ക്ലാസ്സിലോട്ട് പോകുന്ന കുട്ടികളെ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും? തീർച്ചയായിട്ടും കുട്ടികൾക്ക് ബോധ്യങ്ങളാണ് ആവശ്യം. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സത്യവിശ്വാസം സഭ 2000 കൊല്ലമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് ബോധ്യങ്ങളിൽ ആഴപ്പെടുത്തക്ക രീതിയിലുള്ള കണ്ടന്റുകൾ നമ്മുടെ സഭയിൽ ധാരാളമുണ്ട്. വർത്തമാനകാലത്ത് അത് ഈശോ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ബോധ്യങ്ങളിൽ ആഴപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ കൂടി ഉൾച്ചേർത്തുകൊണ്ടൊരു സിലബസ് ആണെങ്കിൽ കുറെ കൂടി അത് പ്രയോജനപ്രദമായി തീരുമെന്നൊരു അഭിപ്രായം എനിക്ക്. ഓക്കെ, താങ്ക് യു സാറേ. നമ്മുടെ പശുക്കട ഇടവകയിൽ എല്ലാ ദിവസവും പള്ളി വരുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്, നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടാലോ? ജോയലെ, നിന്നെ എല്ലാ ദിവസവും പള്ളി വരാൻ പ്രേരിപ്പിക്കുന്ന എന്താ? എനിക്ക് രാവിലെ എണീക്കുമ്പം പള്ളി വരാൻ വേണ്ടി തോന്നും, അപ്പം ഞാൻ അങ്ങനെ വരുന്നതായിരുന്നു. മിടുക്കാൻ, നിനക്ക് എല്ലാ ദിവസവും അങ്ങനെ പള്ളി വരാനുള്ള ഒരു തോന്നിപ്പിക്കട്ടെ എന്ന് ഞാനെന്നും പ്രാർത്ഥിക്കുന്നു. സാവിയ മോനെ, സുഖമാണോ? മോൻ എല്ലാ ദിവസവും പള്ളി വരുമോ? മോൻ എല്ലാ ദിവസവും പള്ളി വരാൻ പ്രേരിപ്പിക്കുന്ന എന്താ? താന്തരമോളെ സുഖമല്ലേ? മോളെ എല്ലാ ദിവസവും പള്ളി വരുമല്ലേ? മോളെ പള്ളി വരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന എന്താ? മിടുക്കി, എല്ലാ ദിവസവും പള്ളി വരണം കേട്ടോ. ബസ്മിനെ, നിന്നെ എല്ലാ ദിവസവും പള്ളി വരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന എന്താ? പപ്പ പള്ളി വരുന്ന കൂട്ടത്തിൽ ഞാനും കൂടെ. ആ, പപ്പേൻ്റെ കൂട്ടത്തിലാണ് എല്ലാ ദിവസവും പള്ളി വരുന്നത്. ഇനി എല്ലാ ദിവസവും പള്ളി വരണം കേട്ടോ. അലനെ, നിന്നെ എല്ലാ ദിവസവും പള്ളി വരാൻ പ്രേരിപ്പിക്കുന്ന എന്താ? അമ്മ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകാൻ പറയുന്നു, പിന്നെ തൊട്ട് ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. എൻ്റെ അമ്മ എല്ലാ ദിവസവും പള്ളി വരുമായിരുന്നു, അത് കണ്ട് മാതൃകയാക്കിയാണ് ഞാനും പള്ളിയിൽ വരുന്നത്.